കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കപ്പനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് നല്ല പോരാട്ടത്തിന് ഒടുവിലാണ്. ഒടുവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറിയെങ്കിലും എൽ ഡി എഫ് അധികാരത്തിൽ വരികയായിരുന്നു. സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയത് ബി ജെ പിയാണ്. പക്ഷേ സി പി ഐയുടെയും ഘടകകക്ഷികളുടെയും സീറ്റുകൾ നേടിക്കൊണ്ട് സി പി എം അധികാരത്തിൽ എത്തി. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ നല്ല ശക്തിയായി പോരാടി ബി ജെ പി, പക്ഷേ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നത് ബി ജെ പിയുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നം മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ ഉറ്റുനോക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്റ്റാർ പ്രചാരകനെ ഇറക്കിയിരിക്കുന്നു ബി ജെ പി. സുരേഷ് ഗോപിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സ്റ്റാർ പ്രചാരകൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുരേഷ് ഗോപി തൻ്റെ പ്രചരണം ആരംഭിച്ചത് തിരുവനന്തപുരത്തെ വഞ്ചൂർ വാർഡിൽ നിന്നാണ്. വഞ്ചൂർ വാർഡിൽ നിന്ന് ആരംഭിച്ച പ്രചരണം തിരുവനന്തപുരം കോർപ്പറേഷനിലുടനീളം നടത്താൻ സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല സുരേഷ് ഗോപിക്ക് ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്റ്റാർ പ്രചാരകനായി സുരേഷ് ഗോപി വേണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തില്ലെങ്കിൽ ബി ജെ പിയുടെ നിലപാട് തന്നെ തകരാറിലാവും, ബി ജെ പിയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടും. കാരണം തിരുവനന്തപുരം ബി ജെ പിയുടെ ശക്തിയേറിയ കോട്ടയാണ്. തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വോട്ടല്ല, വോട്ട് ബാങ്കുകളാണ് ഉള്ളത്. വോട്ട് ബാങ്കുകളുള്ള ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക ഈസിയാണ്. പക്ഷേ പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പിസങ്ങൾ, പടലപ്പിണക്കങ്ങൾക്കിടയിൽ വരുന്ന ചില പൊരുത്തക്കേടുകൾ, ഇതൊക്കെയാണ് ബി ജെ പിയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേറുന്നതിൽ നിന്ന് തടയുന്നത്. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ രംഗത്തിറക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പടയോട്ടം നടത്താൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പടയോട്ടം വഞ്ചൂരിൽ നിന്ന് സുരേഷ് ഗോപി തുടങ്ങി. വഞ്ചൂരിൽ നിന്ന് തുടങ്ങിയ പടയോട്ടം എല്ലാ വാർഡുകളിലും എത്തും. സുരേഷ് ഗോപി എല്ലാ വാർഡുകളിലും പ്രചരണം നടത്തും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി. ഇതോടുകൂടി സ്റ്റാർ പ്രചാരകൻ എന്ന ഇമേജ് സുരേഷ് ഗോപിക്ക് വീണിരിക്കുന്നു. മാത്രമല്ല സ്റ്റാർ പ്രചാരകനെ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്ന തിരുവനന്തപുരത്തെ ഏക രാഷ്ട്രീയ കക്ഷി എന്ന പേരും എന്ന വിശേഷണവും ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട്, സുരേഷ് ഗോപി എന്ന തുറുപ്പ് ചീട്ട് എറിഞ്ഞുകൊണ്ട് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടാൽ, കഴിഞ്ഞവണ കപ്പനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു, ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. കാരണം കഴിഞ്ഞ കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ, കഴിഞ്ഞ കോർപ്പറേഷനിലെ അസന്തുലിതാവസ്ഥകൾ, കഴിഞ്ഞ കോർപ്പറേഷൻ്റെ അഴിമതികൾ ഒക്കെ ബി ജെ പിക്ക് ഗുണകരമാണ്. പക്ഷേ ബി ജെ പിക്ക് അത് ഗുണകരമാക്കണമെങ്കിൽ, ആ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ സാർത്ഥകമാക്കണമെങ്കിൽ ഒരു സ്റ്റാർ വേണം. പക്ഷേ ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു സ്റ്റാറിനെയല്ല, സൂപ്പർ സ്റ്റാറിനെയാണ്, ആക്ഷൻ സ്റ്റാറിനെയാണ്. സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തും. പ്രചരണം നടത്തുക മാത്രമല്ല, ആ പ്രചരണത്തിൻ്റെ മുന്നോടിയായി വഞ്ചൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ വഞ്ചൂർ വാർഡിൽ നിന്ന് സുരേഷ് ഗോപി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എല്ലാ കോർപ്പറേഷനിലും സുരേഷ് ഗോപി വോട്ടർമാരെ കാണും, ബി ജെ പിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കും. എന്തായാലും ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും ഒക്കെ അമ്പരപ്പിക്കുന്ന നീക്കമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രചരണ നീക്കം ഇടതുപക്ഷവും യു ഡി എഫും പ്രതീക്ഷിച്ചിരുന്നില്ല. സുരേഷ് ഗോപി തന്നെ രംഗത്തിറങ്ങുക, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന, പാവപ്പെട്ടവരുടെ നടനാകുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി പടയോട്ടം നടത്തുമ്പോൾ തകർന്നടിയുകയാണ് എൽ ഡി എഫും യു ഡി എഫും.